ശംഭോ മഹാദേവ, നമസ്കാരം. ഏവർക്കും ജ്യോതിഷവാർത്തയിലേക്ക് സ്വാഗതം. 2022 ഏപ്രിൽ മാസം 16 തീയതി ശനിയാഴ്ച, ചിത്രാ പൗർണിമ എന്ന വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ്. ഈ ദിവസം ആഞ്ജനേയ ഭക്തരെ സംബന്ധിച്ചിടത്തോളം ഹനുമൽ ജയന്തി എന്ന വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം കൂടിയായിട്ടാണ് കടന്നു വരുന്നത്. ഇത്തവണ ഹനുമൽ ജയന്തി ശനിയാഴ്ച ദിവസമാണ് എന്നുള്ളത് കൊണ്ട് ഹനുമാൻ സ്വാമി ശനീശ്വരനാണ് എന്നുള്ളത്, അഥവാ ഹനുമാൻ സ്വാമിയുടെ ഭക്തരെ ശനി ഒരിക്കലും ബാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ട് ശനിയാഴ്ച ദിവസം ഹനുമൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷമായിട്ടാണ് കരുതപ്പെട്ടു പോരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശനിയുടെ ദോഷകാഠിന്യങ്ങളൊക്കെ കുറയ്ക്കുന്നതിന് ഹനുമാൻ സ്വാമിയുമായി ബന്ധപ്പെട്ട വഴിപാടുകൾ ഒക്കെ ചെയ്യുന്ന ശനിയാഴ്ചയാണ് ചിത്തുപോരുക. ഹനുമാൻ സ്വാമിയുടെ ദിവസം പ്രാധാന്യമുള്ള ദിവസം എന്ന് പറയുന്ന ചൊവ്വാഴ്ചയാണെങ്കിൽ പോലും ഇത്തരത്തിൽ ശനിദോഷം നീങ്ങുന്നതിനുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വഴിപാടുകളെല്ലാം തന്നെ ഹനുമാൻ സ്വാമിക്കും ശനിയാഴ്ച ദിവസം തന്നെയാണ് ചെയ്തു പോരാറുള്ളത്. അതിൻ്റെ കഥ ഒരുപക്ഷെ എല്ലാവർക്കും, നിങ്ങൾക്ക് ഏവർക്കും അറിവുള്ളത് തന്നെയാണ്. അങ്ങനെ ശനിയും ഹനുമൽ ജയന്തിയും ചിത്രാപൂർണിമയും കൂടി കടന്നു വരുന്ന ഒരു വളരെ വിശേഷപ്പെട്ട ഒരു ദിവസം. നമുക്ക് രാമനവമി മുതൽ ഹനുമൽ ജയന്തി വരെയുള്ള ദിവസം ഹനുമൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വളരെ വിശേഷമാണ്. അത്തരത്തിൽ രാമനവമി മുതൽ വ്രതമനുഷ്ഠിച്ചു പോരുന്ന ഹനുമൽ ഭക്തർ നിരവധിയുണ്ട്. അങ്ങനെ അതിന് കഴിയാത്തവരെ സംബന്ധിച്ചിടത്തോളം ഹനുമൽ ജയന്തി ദിവസം വ്രതമെടുക്കുന്നത് വളരെ ശ്രേയസ്കരമായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. ഹനുമാൻ സ്വാമിയുടെ ഗുണങ്ങളായിട്ടുള്ള വാക്സാമർഥ്യം, ബുദ്ധി, അസാധ്യമായുള്ള കാര്യങ്ങൾ ചെയ്യുവാനുള്ള കഴിവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ, വിനയം, ക്ഷമ, ഇതെല്ലാം ഹനുമൽ ഭക്തർക്കും സിദ്ധിക്കുമെന്ന് തന്നെയാണ് ആചാര്യന്മാർ പറയുന്നത്. അതിൽ ഈ വ്രതം നോക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം വളരെ എളുപ്പത്തിൽ ലഭ്യമാകുമെന്നാണ് അനുഭവസ്ഥരുടെ സാക്ഷ്യം രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമുക്കറിയാം, അന്ന് തലേന്ന് വിഷുവാണ് എന്നുള്ളത് കൊണ്ട് അന്നേ ദിവസം നമുക്ക് ഒരിക്കലൊക്കെ എടുക്കുന്നതിനൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളായിരിക്കും. പക്ഷേ ഹനുമൽ ജയന്തിയുടെ വ്രതവുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് സൂര്യാസ്തമയത്തോടു കൂടിയാണ് ആ വ്രതം ആരംഭിക്കുന്നത്. വളരെ ശ്രദ്ധിക്കേണ്ടത് തലേന്ന് സൂര്യാസ്തമയത്തോടുകൂടി തന്നെ ഹനുമൽ ജയന്തിയുമായി ബന്ധപ്പെട്ട വ്രതം നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട്. അത് ഹനുമൽ ജയന്തിയും കഴിഞ്ഞ് അതിനടുത്ത ദിവസം സൂര്യോദയത്തിന് മുമ്പാണ് നമ്മൾ വ്രതം വീട്ടേണ്ടത് എന്നർത്ഥം, അഥവാ പാരണ വീടേണ്ടത്. അതുവരെ ഉപവാസമായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ വളരെ ശ്രേയസ്കരമാണ്. അതിന് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ഉദയം മുതൽ അസ്തമയം വരെയെങ്കിലും ഉപവാസത്തോടു കൂടിയിരിക്കുന്നത് വളരെ ശ്രേയസ്കരമായിട്ട് പറയുന്നു. ഇനി അതിനും സാധിക്കുന്നില്ല എങ്കിൽ വ്രതമായിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാവുന്നതാണ്. അതിൽ ഒരു നേരം നമ്മളിവിടെയും ഗോതമ്പാണ് ഒരു നേരം കഴിക്കേണ്ടത്. ബാക്കിയുള്ള സമയങ്ങളിൽ അരിയാഹാരമല്ല കഴിക്കേണ്ടത്, മറിച്ച് ഫല മൂലാദികളായിട്ടുള്ള പഴങ്ങളോ അതുപോലെയുള്ള പാല് പഴങ്ങളായിട്ടുള്ള ദ്രവ്യങ്ങൾ കഴിച്ചുകൊണ്ടാണ് നമ്മൾ ആ വ്രതം നമ്മൾ നോൽക്കേണ്ടത്. അതിനെ നമ്മൾ തീർച്ചയായിട്ടും തലേന്ന് മുതൽ വൈകുന്നേരം മുതൽ തന്നെ, അതായത് തലേന്ന് അസ്തമയം മുതൽ നമ്മൾ അത്തരത്തിൽ വ്രതം സ്വീകരിച്ചു പോരുന്നത് തന്നെയാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത്. അതേപോലെ അന്നേ ദിവസം ഹനുമൽ ജയന്തിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തലേന്ന് മുതൽ തന്നെ ഹനുമൽ ചാലീസയുടെ പാരായണം ചെയ്യുന്നത്, അതേപോലെ സങ്കടമോചന സ്തോത്രം പാരായണം ചെയ്യുന്നത്, ഇതൊക്കെ വളരെ ശ്രേയസ്കരമായിട്ട് പറയുന്നുണ്ട്. അതേപോലെ നമ്മൾ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് രാമായണത്തിലെ ഹനുമൽ സ്വാമിയുടെ എൻസൈക്ലോപീഡിയ എന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗമാണ് സുന്ദരകാണ്ഡം എന്ന് പറയുന്നത്. സുന്ദരകാണ്ഡത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിരഹദുഃഖത്താലിരിക്കുന്ന സീതാദേവി ലങ്കയിലും സീതയെ കണ്ടെത്താത്തതിൽ വിഷമിച്ചിരിക്കുന്ന രാമചന്ദ്രൻ ഇപ്പുറത്ത് ഭാഗത്തും ഇതിനിടയിൽ തൻ്റെ കർത്തവ്യം അതിശക്തമായ രീതിയിൽ നിർവഹിക്കുന്ന ഹനുമാൻ സ്വാമിയുടെ വീരപരാക്രമങ്ങളും ഒക്കെ തന്നെ പറയുന്ന ഭാഗമാണ് സുന്ദരകാണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ വിഷാദമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ പറയുന്ന ഭാഗത്തിനും പേരിട്ടിരിക്കുന്നത് സുന്ദരകാണ്ഡം ആണ് എന്നുള്ളത് ഹനുമൻ സ്വാമിയുടെ ഈ പരാക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണത് ആ പേര് വന്നത് എന്ന് തന്നെയാണ് ആചാര്യന്മാർ പോലും പറയുന്നത്. അതുമാത്രമല്ല കാവ്യഗുണം കൊണ്ടും
അത് എഴുത്തച്ഛൻ്റെ ആണെങ്കിലും വാത്മീകിയുടെ ആണെങ്കിലും രാമായണം അതിൻ്റെ കാവ്യഗുണം കൊണ്ട് ഏറ്റവും മികച്ചു നിൽക്കുന്ന ഭാഗമെന്ന് പറയുന്നതും തീർച്ചയായിട്ടും അത് സുന്ദരകാന്ഡമാണ് എന്ന് കാണുവാൻ സാധിക്കും. അപ്പം ആ സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നത്, രാമായണം മുഴുവനായിട്ട് പാരായണം ചെയ്യുന്നത് ഏറ്റവും ഉത്തമം. അതിന് സാധ്യമല്ല എങ്കിൽ സുന്ദരകാന്ഡം മാത്രമായിട്ട് പാരായണം ചെയ്യുന്നതും ഏറ്റവും ശ്രേയസ്കരം തന്നെയാണ്. അതേപോലെ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിക്ക് വെണ്ണമുഴുക്കാപ്പ്, അവല് നിവേദ്യം, അവൽ പന്തിരുനാഴി, വടമാല, കരിക്ക് നിവേദ്യം, ഇത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ തന്നെ ചെയ്യുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ് എന്ന് തന്നെയാണ് അനുഭവസ്ഥർ പറയാറുള്ളത്. അതേപോലെ ഹനുമാൻ സ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മൂലമന്ത്രങ്ങൾ കൊണ്ടുള്ള പുഷ്പാഞ്ജലി, ദ്വാദശനാമം കൊണ്ടുള്ള പുഷ്പാഞ്ജലി, ബടവാനല സ്തോത്രം പോലെയുള്ള മന്ത്രങ്ങൾ കൊണ്ടുള്ള പുഷ്പാഞ്ജലി, ഇതൊക്കെ ചെയ്യുന്നതും വളരെ ശ്രേയസ്കരമായിട്ട് തന്നെ പറയപ്പെടുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രം നമ്മൾ ജപിക്കുന്നത്, നമ്മൾ ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രം ജപിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, അദ്ദേഹം ശിവപുത്രനാണ്. മറ്റൊരു തരത്തിൽ പറയുമ്പോൾ അത് ശിവൻ്റെ അവതാരങ്ങളിലൊന്നായിട്ട്, ശിവൻ്റെ 11 അവതാരങ്ങളിലെ ഒരു അവതാരമായിട്ട് ഹനുമാൻ സ്വാമിയെ പറ്റി പറയുന്നുണ്ട്. അതേപോലെ സൂര്യൻ്റെ ശിഷ്യനാണ്, ശിവപുത്രനാണ്, രാമൻ്റെ ഭക്തനാണ്, രാമദാസനാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ മൂന്ന് പേരുടെയും മന്ത്രങ്ങൾ കൂടി ചേർത്ത് ജപിച്ചുകൊണ്ട് വേണം ഹനുമാൻ സ്വാമിയുടെ ഭജനം അന്ന് ദിവസം നടത്തുവാനായിട്ട്. മറ്റുള്ള ദിവസങ്ങളിൽ നടത്തുമ്പോൾ നമ്മൾ രാമൻ്റെ മന്ത്രം ജപിച്ചതിന് ശേഷം ഹനുമാൻ സ്വാമിയുടെ മന്ത്രങ്ങൾ ജപിച്ചാൽ മതിയാവും. എന്നാൽ ഹനുമാൻ ജയന്തി ദിവസം നമ്മൾ ചെയ്യുമ്പോൾ, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കുറേ കൂടെ അതിന് ഫലം കൂടുതലാണ്. അതായത് നമ്മൾ രാമൻ്റെ മന്ത്രവും സൂര്യൻ്റെ മന്ത്രവും ശിവമന്ത്രവും ജപിച്ചതിന് ശേഷം രാമൻ്റെ മൂലമന്ത്രമായിട്ടുള്ളവും രാം രാമായണമ അല്ലെങ്കിൽ രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസ്യ രഘുനാഥായ നാഥായ സീതായ പതയേനമ എന്നിങ്ങനെയുള്ള മന്ത്രങ്ങൾ, അത്തരത്തിലുള്ള രാമൻ്റെ ഏത് തരത്തിലുള്ള മൂലമന്ത്രങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്തോത്രങ്ങളോ ഒക്കെ ജപിച്ചതിന് ശേഷം, അല്ലെങ്കിൽ രാമൻ്റെ രാമായണത്തിലെ തന്നെ സ്തുതികളൊക്കെ ജപിച്ചതിന് ശേഷം നമ്മൾ വിഷ്ണുവിൻ്റെ മന്ത്രങ്ങൾ ജപിക്കുകയാണെങ്കിൽ അതും നല്ലത് തന്നെയാണ്. വിഷ്ണു സഹസ്രനാമം ജപിച്ചതിന് ശേഷം നമുക്ക് ജപിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ്. അത്തരത്തിൽ ആ മന്ത്രങ്ങളെല്ലാം ജപിച്ചതിന് ശേഷം അതേപോലെ തന്നെ ശിവൻ്റെ മൂലമന്ത്രം പഞ്ചാക്ഷരി മന്ത്രമായിട്ടുള്ള മന്ത്രം അതൊക്കെ ജപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ശക്തി പഞ്ചാക്ഷരി ഇതൊക്കെ ജപിച്ചതിന് ശേഷം സൂര്യൻ്റെ മന്ത്രവും കൂടി, ഓം ആദിത്യായനമായെന്ന സൂര്യൻ്റെ മന്ത്രം, അതേപോലെ സന്താപനാശകരായനമായെന്ന് തുടങ്ങുന്ന ആദിത്യഹൃദയം, ഈ ആദിത്യഹൃദയം രാമനും വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതുകൂടാതെ അദ്ദേഹം സൂര്യൻ്റെ ശിഷ്യനും കൂടിയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഈ സൂര്യൻ്റെ മന്ത്രവും കൂടി ജപിച്ച് പിന്നീട് നമ്മൾ ഹനുമാൻ സ്വാമിയുടെ മന്ത്രം ജപിച്ചു തുടങ്ങുന്നതാണ് ഈ ഹനുമാൻ ജയന്തി ദിവസത്തിൽ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഹനുമാൻ സ്വാമിയുടെ മന്ത്രമായിട്ടുള്ള ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ എന്ന മന്ത്രം ഒന്നുകൂടെ പറയാം. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ എന്ന മന്ത്രം, അതേപോലെ തന്നെ ഓം ഹം ഹനുമതേ നമ എന്ന മന്ത്രം, ഇതൊക്കെ ജപിക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഹനുമാൻ ചാലീസയുടെ ജപം, അതുപോലെ സങ്കടമോചന സ്തോത്രത്തിൻ്റെ ജപം, ഇതൊക്കെ ചെയ്യുന്നതും ഏറ്റവും വിശിഷ്ടമായിട്ട് തന്നെയാണ് പറയപ്പെടുക. അപ്പോൾ ഇത്തരത്തിൽ ഹനുമാൻ സ്വാമിയുടെ നാമങ്ങൾ ജപിച്ചുകൊണ്ട് ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിക്കൊണ്ട് വ്രതം ഉപവാസം മുതലായവ എടുത്തുകൊണ്ട് ഒക്കെ തന്നെ നമുക്ക് ഹനുമാൻ സ്വാമിയുടെ പ്രീതി നേടാൻ സാധിക്കുന്നതും അതേപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ വിജയത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകുന്നതിനും ഒക്കെ തന്നെ ഇത് ഏറ്റവും ഗുണകരമായിട്ട് മാറുമെന്നുള്ളതിൽ തർക്കമില്ല. ഇത്തരത്തിൽ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നതിനായിട്ട് ഇപ്പം ഹനുമാൻ ചാലീസയുടെയൊക്കെ ജപയജ്ഞമായിട്ടൊക്കെ നടക്കുമ്പോൾ അതിലൊക്കെ പങ്കെടുക്കുന്നതുമൊക്കെ വളരെ ശ്രേയസ്കരമായിട്ടാണ് പറയപ്പെടുക. ഈ ഹനുമാൻ ജയന്തി ദിവസം ആലപ്പുഴ പുതിയ വീട്ടിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ മഹാചാലീസ ജപയജ്ഞമായിട്ട് നടക്കപ്പെടുന്നുണ്ട്. അത് ഓൺലൈനായിട്ടും ആളുകൾക്ക് കാണാവുന്നതാണ്. അത് കണ്ടുകൊണ്ട് അതിൽ നമുക്ക് കൂടെ ഇരുന്ന് ജപിക്കാവുന്നതാണ്, കണ്ടുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട്. അത്തരത്തിലൊക്കെയുള്ള സംവിധാനങ്ങളുമൊക്കെ തന്നെ ഉണ്ട്. അതൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ നമുക്കത് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പരിശ്രമിക്കാവുന്നതാണ്. അത്തരത്തിലെ എല്ലാവർക്കും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അവരവരുടെ ജീവിതം വിജയകരമായി മാറുന്നതിന് ഹനുമാൻ സ്വാമി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണമെന്നും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ജയ് ശ്രീറാം. ജയ് ഹനുമാൻ.